നമസ്കാരം സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കുമെന്ന് പാർട്ടി കോൺഗ്രസ് വേദിയിൽ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ വസ്തുതാപരമല്ലാത്ത ആരോപണങ്ങൾ ഉയർത്തി കേരള പദ്ധതിയെ പ്രതിപക്ഷം തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി എത്രയും വേഗം പദ്ധതി നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് പദ്ധതിക്ക് കേന്ദ്രാനുമതി ലഭിക്കാൻ ശ്രമിക്കുകയാണ് എന്നും സി പി എം പാർട്ടി കോൺഗ്രസ് വേദിയിൽ സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിന്റെ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെ നാല് മണിക്കൂറിലെത്താൻ കഴിയുന്നതാണ് സെമി ഹൈസ്പീഡ് ട്രെയിൻ കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് കുടിയൊഴിപ്പിക്കുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കും ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുകയാണ് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സി പി എം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ തുടക്കമായി ഇതിനിടയിലാണ് മുഖ്യമന്ത്രി നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിച്ചത് കണ്ണൂർ ഭരണശേരി ഇ കെ നയനാർ അക്കാദമിയിലെ നായനാർ നഗറിൽ മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള പതാക ഉയർത്തിയതോടുകൂടിയാണ് സമ്മേളന പരിപാടികൾക്ക് തുടക്കമായത് പതിനേഴ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും എഴുപത്തിയെട്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും അറുനൂറ്റി നാൽപ്പത് പ്രതിനിധികളും ീക്ഷകരും അടക്കം എണ്ണൂറ്റി പന്ത്രണ്ട് പേരാണ് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നത് പാർട്ടി ആവേശ ഉജ്ജലമായി തുടക്കം കുറിച്ചത് പ്രവർത്തകർക്ക് വലിയ ആവേശമായി മാറുന്നുണ്ട് ഇ കെ നാനാരുടെ പേരിലുള്ള ഭരണശേരിയിലെ അക്കാദമി അങ്കണത്തിൽ തയ്യാറാക്കിയ വേദിയിൽ മുതിർന്ന പി ബി അംഗം എസ് രാമചന്ദ്രൻ പിള്ള പതാക ഉയർത്തി പ്രതിനിധി സമ്മേളനം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് ഉദ്ഘാടനം ചെയ്തത് പൊതുസമ്മേളന വേദിയായ ജവഹർ സ്റ്റേഡിയത്തിലെ എ കെ ജി നഗറിൽ സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പതാക ഉയർത്തിയത് ബംഗാളിൽ നിന്ന് പേരും തമിഴ്നാട്ടിൽ നിന്ന് പേരും ത്രിപുരയിൽ നിന്ന് പേരുമാണ് ഉള്ളത് ഇത്തവണ വിദേശ പ്രതിനിധികൾ ഇല്ല ജില്ലയിലെ പാർട്ടിയുടെ ശക്തി വിളിച്ചറിയിക്കുന്ന തരത്തിലുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് കണ്ണൂർ നഗരത്തിലെങ്ങും ഒരുക്കിയത് പാർട്ടി കോൺഗ്രസ് കഴിയുന്നത് വരെ നായനാർ അക്കാദമിയിലായിരിക്കും സി പി എം കേന്ദ്ര കമ്മിറ്റി ഓഫീസ് പാർട്ടി കോൺഗ്രസ് വേദിയിൽ ലൈൻ സംബന്ധിച്ച നിലപാട് സ്വാഗത പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി കേരളത്തിന്റെ തെക്കു നിന്ന് വടക്ക് വരെ നാല് മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കാൻ കഴിയുന്ന അർദ്ധ അതിവേഗ റെയിൽപാത നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് മുഖ്യമന്ത്രി പരാമർശിച്ചത് വികസന പദ്ധതികൾക്കായി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ മതിയായ നഷ്ടപരിഹാരം സർക്കാർ ഉറപ്പാക്കും ഇക്കാര്യം വ്യക്തമാക്കി വീടുകളിൽ വലിയ തലത്തിൽ പ്രചാരണം നടത്തുകയാണ് സാമ്പത്തിക വളർച്ചയ്ക്കും സാമൂഹ്യനീതിക്കും പ്രകൃതി സംരക്ഷണത്തിനും തുല്യ പ്രാധാന്യം നൽകും കേന്ദ്ര സർക്കാരിന്റെ അന്തിമാനുമതി നേടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ പദ്ധതിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തുണ്ട് എന്നും സ്വാഗത പ്രസംഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു അതേസമയം കേരളത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ തന്നെയാണ് ഇപ്പോഴും പദ്ധതി പ്രദേശത്ത് ഉള്ളത് ഒരു കാരണവശാലും ഇത് നടപ്പിലാക്കരുത് എന്ന ആവശ്യം ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഞങ്ങൾക്ക് കേരളയിൽ വേണ്ട കേരളം മതി എന്ന് തന്നെയാണ് ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നത്